എവനെ പോലെ ദുഷ്ടൻ ലോകത്ത് വേറെ ആരുണ്ട്? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ പോലെ റോഡിലോട്ട് ഇറങ്ങിയ പെണ്ണുങ്ങൾ അടിക്കും. റോഡിൽ വന്ന സാധാരണ ജനം അയാളെ അടിക്കും. അതിനാ ഈ വണ്ടിക്കകത്ത് ആന വണ്ടിയിൽ കയറി നടക്കുന്നത്. എന്തോ നവകേരള യാത്ര എന്തോ. ഉമ്മൻചാണ്ടി സാറിനെ കാണും നിങ്ങളെ. ഉമ്മൻചാണ്ടി സാർ ഇതേപോലുള്ള പരിവാരങ്ങളുമായിട്ടൊന്നും അല്ല നടന്നത്. നമ്മളിൽ ഒരാളായിട്ട് നടന്നത് ഉമ്മൻചാണ്ടി സാർ. ആ സാറിന് പേടിയില്ലായിരുന്നല്ലോ. ഇത് പറയുന്ന ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് മാത്രം ജനങ്ങളെ എന്തിനാ പേടി? ജനങ്ങളെ പേടിക്കുന്ന എന്തിനാ മുഖ്യമന്ത്രി? നമ്മൾ ജയിപ്പിച്ചു വിട്ടതല്ലേ. നമ്മൾ അതന്നെ കറുത്തതിട്ട് കഴിഞ്ഞാൽ തീർന്നു. ഇങ്ങനെ പേടിയുള്ള ഒരു മുഖ്യമന്ത്രി എങ്ങനെ രാജ്യം ഭരിക്കുന്നേ? നമ്മൾ എങ്ങനെ നമ്മുടെ കേരളം ഭരിക്കുന്നേ? ഇനിയിപ്പം ജീവിക്കാനുള്ള എല്ലാം ഒപ്പിച്ച് അയാളെ 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വിസ് ബാങ്കിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അമേരിക്കയിലും അവിടെ ഇവിടെ. ഇനി ഒന്നും പേടിക്കണ്ട, ഭരണത്തിന് ഇറങ്ങിയാലും ഒരു കുഴപ്പമില്ല. നമസ്കാരം. പിണറായി വിജയനെതിരെ ജനരോഷം അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് കേരളത്തിൽ ഇന്ന് കാണാനാവുന്നത്. നവകേരള യാത്രയുടെ പേരിൽ ആഡംബര യാത്ര നടത്തി ദുരിതത്തിൽ ആറാടുന്ന മുഖ്യമന്ത്രിയോടുള്ള വെറുപ്പ് വാക്കുകളിൽ നിറച്ചുകൊണ്ടാണ് ഓരോ മലയാളിയും ഇന്ന് സംസാരിക്കുന്നത്. ജനങ്ങളെ പേടിച്ച് മാളത്തിലൊളിക്കുന്ന പിണറായി വിജയൻ റോഡിൽ ഇറങ്ങിയാൽ പിണറായിയെ പെണ്ണുങ്ങൾ ചവിട്ടിക്കൂട്ടുമെന്ന് ഈ അമ്മമാർ പറയുന്നു. ആ ഭയം കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളോടെ ചില്ലുകൂട്ടിൽ യാത്ര ചെയ്യുന്നത് എന്നും ഇവർ പറയുന്നു. ഇത്രയും നീചനായ ഒരു മുഖ്യമന്ത്രിയെ കേരള ജനത ഇതുവരേക്കും കണ്ടിട്ടില്ല എന്നും ജനങ്ങൾ ആഞ്ഞടിച്ചു. അയാൾ കുതിരയേറി നടക്കുന്ന കുഞ്ഞാൻ റിയാസ് ആട്ടുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് എന്നാ ഗുണം? അതൊക്കെ എനിക്ക് പറയാനുള്ളത്. അയാള് കാര്യം കുറിച്ച് പറയുന്നത് ഞങ്ങൾക്ക് എന്നാ ഗുണം, ജനക്ക് എന്നാ ഗുണം? ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞല്ലോ അയാൾ കയറിയത്. ഞങ്ങൾക്ക് വീട്ടിന്റെ പെൻഷൻ എത്തിക്കാം, ഞങ്ങൾക്ക് കിടപ്പാട് ഉണ്ടാക്കി തരാം, ഞങ്ങൾക്ക് തുണിയില്ലാത്തവർക്ക് തുണി മേടിച്ചു തരാം, പണങ്ങളെ കെട്ടിച്ചു തരാം, കാലില്ലാത്തവർക്ക് കാലുണ്ടാക്കി തരാം. എന്തെല്ലാം പറഞ്ഞ ഇയാൾ അധികാരത്തിൽ വന്നത്? എന്നാ ഒത്തിരി പറയാണ്ട്, ഇനി ഒത്തിരി പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാ വന്നേ. അത് കണ്ണൂര് കാസർഗോഡും ഒക്കെ പോലീസിന്റെ യൂണിഫോമിട്ട് ഗുണ്ടകളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പിള്ളേരെല്ലാം തല്ലി ചോര വരണം. അപ്പൊ ഇവൻ കടന്നിട്ട് അല്ല, ഇയാൾ ഈ വർക്കഞ്ചുപാടെ കൊണ്ട് ഈ പിള്ളേരുടെ ചോരയല്ല എന്തി കുടിക്കണ പനിയല്ല ഇവൻ. ഈ പിണ്ടായി അവന്റെ ഗുണ്ടകള് ചോര കൊടുക്കല്ല പിണ്ടായിക്ക്, പിള്ളേരെ ചോര ഊറ്റി കൊടുക്കുക. അപ്പൊ അയാളെ ഞങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നല്ല കാര്യമൊന്നുമല്ല. അപ്പൊ ഞങ്ങളും അതേപോലെയൊക്കെ കണ്ടുപിടിച്ച് എന്തെങ്കിലും പറഞ്ഞു വരും. അത് തന്നെ. അതായത് ഈ പിണറായി വിജയൻ ഇപ്പം ബസ്സിൽ യാത്ര ചെയ്ത് എല്ലാ മന്ത്രിമാരടക്കം പോലീസ് സന്നാഹത്തോടെ പോകുന്നത് നമ്മൾ കണ്ടുകൂടെ? ആ കണ്ടുകൂടെ. പാട്ടവർക്ക് ചേർന്നവനല്ലേ, അവനൊരു അത്ഭുതല്ലേ. ആകാശത്തിൽ പോയി മാമ്പഴം പറിക്കാൻ പ്ലാൻ ഉണ്ടല്ലോ, നക്ഷത്രം പറിക്കുന്നാണല്ലോ പറയണേ. രാജകാരം കൊണ്ട് നക്ഷത്രം വരെ പറിക്കണമെന്ന് അവന്റെ ആഗ്രഹം ഉണ്ടോ? നടക്കാൻ പോണില്ല. നക്ഷത്രം നോട്ടം ബസേല ഒട്ടിക്കാൻ. ഇടുക്കിയിലടക്കം എത്തിയില്ല അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ടിട്ട്? എന്തോ ഇടുക്കിയിലടക്കം എത്തി എല്ലാവരുടെയും പരാതികളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കല്ലേ. എന്തോരം പരാതികൾ! അയാള് താഴെ ഇറങ്ങിയിട്ടില്ലല്ലോ. അയാൾ താഴെ ഇറങ്ങിയിട്ടില്ല, ഗുണ്ടകളെല്ലാം നടന്നേ. അയാൾ ഇറങ്ങിയിട്ടില്ല, ഇതുവരെ അയാള് താഴെ ഇറങ്ങിയിട്ടില്ല. ഒരു ഡാൻസ് കളിച്ചു, അതും താഴെ ഇറങ്ങിയെന്താ കളിച്ച, മുകളിലിരുന്നാ കളിച്ച, ഇവിടെ അങ്ങനെ തന്നെയാ കളിക്കണേ. ആ ഗുണ്ടകളെ താഴെ ഇറക്കിയിട്ട് അയാൾ ഇന്നുവരെ താഴെ ഇറങ്ങിയില്ല. വീട്ടിൽ തന്നാ ഊഞ്ഞാലയില്. ഇതൊക്കെ അയാളുടെ പണി. അതിപ്പൊ ഞങ്ങൾക്ക് നല്ലതെന്ന് പറയാൻ പറ്റാ. ഞങ്ങൾക്ക് ഇവിടെ നാട്ടുകാർക്കൊന്നും പറഞ്ഞിട്ട് പോയിരുന്നു, നാട് വീട്ടിലാക്കി അവര് പോയതല്ലാതെ. പണ്ട് തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി പഠിച്ചോണ്ടിരുന്നപ്പോ ഇവിടെ മറയൂര് അതെ അവിടെ ബൾബ് വാരിക്കൊണ്ടു പോയി ആ രാജ്യം മുഴുവൻ നാറ്റിയ പാർട്ടിയെ ഇവരെ. ഒരു 6 പാർട്ടിക്ക് നാറിയിട്ട് തിരുവനന്തപുരം പോകാൻ പറ്റിയല്ല, മാത്രം പിഴച്ച പാർട്ടിയെ ഇവരെ. ആ അവരപ്പ ഞങ്ങളെ നന്നാക്കാൻ പറ്റുന്നത് എന്ത് നന്നാക്കലാന്നറിഞ്ഞില്ല. ഇത് നന്നാക്കലാ ജനങ്ങളെ. ഇവിടെ ഒന്നും വന്നിട്ട് പിണറായി താഴെ ഇറങ്ങിയില്ല കേട്ടോ. പിണറായി താഴെ ഇറങ്ങിയില്ല. പിണറായി താണെങ്കിൽ അല്ല ഭൂതം കണ്ണാടിയിൽ നിൽക്കണായിരുന്നു. ഈ CPM രണ്ടുപേര് വീട്ടിൽ വന്നു എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് സംഭവം? ഒരു സ്ത്രീയും ഒരു പുരുഷനും. അത് വന്നതാ. എന്താണ് അവര് വന്നത്? എന്തിനാ വന്നത്? പിന്നെ ആ പെണ്ണുമ്പിള്ള ഉച്ച കഴിഞ്ഞപ്പോഴാണ് അവര് കേടാണ്ട് പയ കേസുണ്ട്. അവർക്ക് ഒരു കുളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ തൃശ്ശൂര്, അവരെ കുളിക്കണുള്ള അവരുടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ചപ്പും ചെറു വിടുവാന്ന്. അവിടെ ഇവിടെ വന്നു ചോദിച്ച് പഠിക്കാനാ വന്നേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വഴിക്ക് വന്നാൽ ഇഷ്ടം പോലെ പോലീസുകാരുണ്ട്, കുടുംബത്തന്മാരുണ്ട്, വക്കീലന്മാരുണ്ട്. പിന്നെ എന്നോട് ഇത്ര പ്രത്യേകം ചോദിച്ചു പഠിക്കാനാന്ന് ചോദിച്ചു. അപ്പൊ ചാലിലൊക്കെ ഇങ്ങനെ പറയണോ, അങ്ങനെ ചാലില് പലതും പറയും, അങ്ങനെ നോക്കി കാര്യമില്ലാന്ന്. പിന്നെ ചിറ്റിട്ട് കൊണ്ട് ഈ പെണ്ണുമ്പിടെ ഏതാന്ന് അറിയാൻ പാടില്ലാത്തോണ്ട് ആൾക്കാരെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു.
ഫോട്ടോ എടുത്തിട്ട് ഇവിടെ എന്തിനാ എന്നാ ഉദ്ദേശമൊന്നും അറിയില്ല. രാജീവ് ഗാന്ധിനെ കൊന്നും അരക്ഷി ചീറ്റും പടക്കം വെച്ചല്ല ഈ പെൺമുടി അങ്ങനെ വന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ടാകും. അപ്പൊ ഞാൻ നല്ല ആൾക്കാരൊക്കെ നോട്ടം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വെളുക്കണം എല്ലാരും കണ്ടപ്പോൾ സ്ഥലം വിട്ടു. അതുപോലെ അവർക്ക് ഇവിടെ അവനങ്ങ് കോട്ടയത്ത് ഒരു അഞ്ചാറ് ഏക്കർ സ്ഥലമുണ്ട്. അപ്പൊ ഇവിടെങ്ങാണ്ട് ഒരു പെണ്ണ് വാക്ക് കൊടുത്തിട്ടുണ്ടോ ഇവിടെങ്ങാണ്ടെന്ന് പറഞ്ഞു. സ്ഥലമൊന്നും പറയണില്ല ഇവിടെ അടിമാലി ഇവിടെങ്ങാണ്ട്. ഈ അടിമാലി എന്ന് പറഞ്ഞാൽ 200 ഏക്കർ അവിടെ ഞാൻ എല്ലാ വീടും തിരക്കാൻ പോകാറില്ല. ഇവിടെങ്ങാണ്ട് എന്റെ പേരൊന്നും അറിയാൻ പാടില്ല പറയല. അപ്പൊ അവളെനിക്ക് ചതിച്ചു. അപ്പൊ അവള് പറയുന്ന 2 ഏക്കർ സ്ഥലം അവർക്ക് അടിമാലി മേടിച്ചു കൊടുക്കാനാ പറഞ്ഞെന്ന് പറഞ്ഞു. ഒരു കാര്യം ഈ അടിമാലി പൊക്കോ അവിടെ ഗുമ്മത്താനുണ്ട് വക്കീലുണ്ട് പോലീസുണ്ട് ഒരു കേസ് എടുക്കാൻ പറഞ്ഞു. ഇന്ന് അവരിവിടെ കിടക്കണമെന്ന് പറഞ്ഞു. കടകടാടി എന്ന് പറഞ്ഞു കടകടാടി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഇറക്കിട്ടു. അവര് കൊല്ലാൻ വന്നു എന്നാണോ പറയുന്ന നേരം? അങ്ങനെ വളർത്താനല്ല അത് സി പി എമ്മാരുടെ കളിയാന്ന് എനിക്ക് മനസ്സിലാവൂല. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാത്ത സംഭവം എന്റെ വീട്ടില് ഇങ്ങനെ വന്നെങ്കിൽ ഈ സംഭവം ഉള്ള സമയത്ത് വന്നെങ്കിൽ ഞാൻ കണ്ടാമൃഗം ഒന്നും അല്ലല്ലോ. ഇങ്ങനെ കോട്ടയത്തുള്ള ഒരുത്തൻ എന്റെ വീട്ടിൽ ഇത്ര പ്രത്യേകമായിട്ട് കിടക്കാൻ പറ്റെങ്കിൽ അത് എന്തെങ്കിലും കാര്യം ഉണ്ടല്ലോ. ഈ നമ്മള് കൊടുത്ത കേസ് എന്തായി? ആ കേസ് കോടതി കൊടുത്തേക്കുമല്ലേ എന്തായി ചോദിച്ചാൽ ഇപ്പൊ അത് തുടങ്ങിയിട്ടുള്ളൂ. അവര് നമ്മളോട് ക്ഷമ പറഞ്ഞാൽ തീരില്ലേ പ്രശ്നം? അല്ല എനിക്കൊരു കൊച്ചനും കൂടെ വേണം. അല്ല എനിക്കൊരു കൊച്ചനെ വേണമെന്ന് ഓർത്തിരിക്കുക. ക്ഷമ പറഞ്ഞ കൊച്ചുണ്ടാവോ? ഒരു കൊച്ചനെ വേണമെന്ന് ഓർത്തായിരിക്കണ. ആ ക്ഷമ പറഞ്ഞ കൊച്ചിനെ കിട്ടുവോ? എനിക്ക് ആ കൊച്ചിനെ വേണം. ഏതായാലും അവര് 1.5 ഏക്കർ സ്ഥലം പറഞ്ഞു. അതിനാലും 5000 രൂപയ്ക്ക് വീട് വാടകയ്ക്ക് കൊടുക്കുക. അല്ല വാടകയ്ക്ക് കൊടുക്കണം പറഞ്ഞു. ഞാൻ കിടക്കണം 1.5 ഏക്കർ വേറെ കണ്ടുണ്ട്. എന്റെ മകള് വിദേശത്താണ്. ഇതൊക്കെ പറയുമ്പോ എനിക്ക് വീട്ടിൽ കൊണ്ടു തന്ന സാധനം ഞാൻ വേണ്ടെന്ന് വെക്കണേന്താ ക്ഷമയൊന്നും എനിക്ക് കാര്യമല്ല. തായ്പ കണ്ടോ നന്ദി വേണോ പണം നന്ദി ഇട്ടിട്ട് എങ്ങനെ ജീവിക്കണേ? പണം കൊണ്ടാ ജീവിക്കാൻ പറ്റുള്ളൂ. നന്ദി കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റിയല്ല. അവരൊന്നും ഇല്ലെങ്കിലും ദേശമേനക്കർ 1.5 കോടി രൂപയുടെ സ്വത്ത് ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചില്ലേ? അത് കണ്ടുപിടിച്ചോട്ടെ, അതെനിക്ക് കറക്റ്റായ കണ്ടുപിടിച്ച് തരാനാ ഞാനും പറഞ്ഞത്. ആ സ്വത്തെനിക്ക് കാണണം, അത് കാണിച്ചു തന്നെ. ആ പത്രക്കാർ തന്നെ കാണിച്ചു തന്നെ. അത് നിർബന്ധ കാര്യം, അതിനാ കേസ് കൊടുത്തേക്കണേ. എന്തായാലും ഞങ്ങളുടെ നാടും ഞങ്ങളുടെ അയൽക്കാരും വീടും നാട്ടുകാരും അറിയാതെയായാലും കൊച്ചത്തുണ്ടാവൂല്ലോ. അവര് കാണിച്ച് ഈ സി പി എമ്മാര് ഉണ്ടാക്കി തന്നാ മതി. അത് തന്നെയാ ഞാൻ ആവശ്യപ്പെട്ടേ. ഞങ്ങളും ഉണ്ടാക്കി തന്നെ. ഏതാണ്ട് ഒരു പെണ്ണ് പോട്ടോ ഇവിടെ ഭർത്താവിന്റെ സ്ഥലം വിറ്റ് കട്ടിപ്പണം കൊടുക്കുക. അങ്ങനെ ഭർത്താവിന്റെ ഒരു സ്ഥലം വിറ്റാലോ? അത് വിറ്റ പവർക്ക് കിട്ടില്ല. അതേ കുറച്ച് പോയാ വിറ്റാ വിറ്റെന്ന് കിട്ടും. വിറ്റെന്ന് കിട്ടും. എങ്ങനെ വേണേലും കിട്ടും. അതിനെടുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ലക്ഷ്മിക്കാൻ തന്നെ ആൾക്കാർ രേഖയുള്ളല്ലേ. പറയുന്നവർക്കും എടുത്താ പോരെ. അത് എന്തും നിഷേധിച്ചാലും അതിനെടുത്തു വന്നാ പോരെ. അവിടെ ഇവിടെ എഴുതി കാണിച്ചാ പോരാ. അതിനെ ചൂണ്ടിക്കാട്ടി ചൂണ്ടിയാപ്പാരാ കാണിച്ചു തന്നെ. പാറപ്പെടുത്തി കിട്ടാൻ മതി സ്ഥലം അവരെടുത്താട്ടെ. ഇങ്ങനെ ഒരു സ്ഥലം വിറ്റ് എന്റെ പാറപ്പെടുത്തി വന്നാൽ പാസ്സായാലും ആ ചൂണ്ട ഒന്നും ഇവിടെ പാസ്സാകല്ല. ചൂണ്ടയല്ല അത്. എന്നാ പള്ളിക്കുരുത്തി കുട്ടി ഞാൻ പള്ളിക്കുരുത്തി പോകുവായിരുന്നു. കാട് പേര് കിടക്കുമല്ലായിരുന്നു. ഇപ്പൊ മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മ എന്ന് പറയുന്നത് ഉറച്ചിട്ട് തന്നെയാണ്. ഉറച്ചു തന്നെയാണ്. അതിന് മാറ്റമില്ല. അതിന് യോജിച്ചും മാറ്റമില്ല. എനിക്കേ അങ്ങനെയാണെന്ന് ആരും സാഹിബ് പറഞ്ഞാൽ നന്ദി വേണ്ട. എനിക്ക് പണം മതി. നന്ദി വേണ്ട, പണം മതി. ആലോചിക്കാം. ആ പറഞ്ഞവരിഞ്ഞ കാണിച്ചു തന്നു മേടിച്ചാൽ തന്നാ മതി. അതിലുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് മേടിച്ചാൽ അവരെ സി പി എമ്മിന്റെ കയ്യിലുണ്ട്. അതിന് തന്നാ മതി.